ഇപ്പോഴത്തെ ഒരു ആറ് മാസക്കാലമായിട്ട് പൂട്ടിയിട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇതണീ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാപന ഉടമകൾ ആത്മഹത്യയുടെ വക്കിലാണുള്ളത്. അപ്പോൾ സർക്കാരിനോട് ഞങ്ങൾ ആക്ച്വലി ഗതികേടിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സ്ഥാപന ഉടമകൾ മൊത്തം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വൊക്കേഷണൽ കോച്ചിങ് സെൻറ്റേഴ്സ് നടത്തുന്ന അതിൻ്റെ ഓണേഴ്സും അതുപോലെ തന്നെ അവിടെ ജോലിയെടുക്കുന്നവരും വിദ്യാർത്ഥികളുമെല്ലാം വളരെയധികം ബുദ്ധിമുട്ടിലാണുള്ളത്. അപ്പം ഞങ്ങൾ സർക്കാരിനോട് പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളെ തുറക്കാൻ അനുവദിക്കുക, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക, കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് ഞങ്ങൾ സർക്കാർ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ്. മാളുകളും ബ്യൂട്ടി പാർലറുകളും ഫിറ്റ്നസ് ട്രെയിനിങ് സെൻ്ററുകളുമെല്ലാം തുറന്ന് പ്രവർത്തിക്കാൻ കോവിഡ് പ്രോട്ടോക്കോളിൽ ഇളവുകൾ നൽകുമ്പോൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തഴയുന്ന നടപടിക്കെതിരെ ഓതറൈസ്ഡ് കോച്ചിംഗ് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വെൽഫെയർ അസോസിയേഷൻ പ്രത്യക്ഷ സമരത്തിലേക്ക്. 18 വയസ്സ് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾ മാത്രം പഠിക്കുന്ന കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ്, ഫാഷൻ ഡിസൈൻ, തയ്യൽ, ഓട്ടോകാട്ട്, ഏവിയേഷൻ, ലോജിസ്റ്റിക്, മൊബൈൽ ആപ്ലിക്കേഷൻ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ക്ലാസുകൾ തുടങ്ങി ഒട്ടനവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിച്ചു വരുന്ന 10,000-ക്കണക്കിന് സ്ഥാപനങ്ങളെയാണ് സർക്കാരും ബന്ധപ്പെട്ടവരും തിരിഞ്ഞു നോക്കാത്തത്. മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു ക്ലാസ്സിൽ 50-ലധികം കുട്ടികളുണ്ടാകും. എന്നാൽ ഇത്തരം കോഴ്സുകളിൽ 15-ൽ താഴെ കുട്ടികൾ മാത്രമാണ് ഉള്ളത്. കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇവരെ പഠിപ്പിക്കാനാകും. പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് നിവേദനങ്ങൾ നൽകിയിട്ടും യാതൊരു പരിഹാരവുമായിട്ടില്ല. 6 മാസമായി വാടക കുടിശ്ശിക, വലിയ തോതിലുള്ള വൈദ്യുതി ബില്ലുകൾ, ബാങ്ക് കടബാധ്യത, തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക എന്നിവയൊന്നും നൽകാൻ കഴിയാതെ പല സ്ഥാപന ഉടമകളുടെയും ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. 6 മാസമായി ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ശമ്പളമില്ലാത്ത അധ്യാപകർ, പിന്നെ അതിൽ വാട കൊടുക്കാൻ കഴിയാത്ത മാനേജ്മെൻറ്റുകൾ, ഇതൊക്കെ ഒരു ഭീഷണി ആയിട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ കെട്ടിട ഉടമകൾ, നിങ്ങൾ ഒഴിയണം, നിങ്ങൾ എന്ന് തുറക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഒഴിഞ്ഞ് മറ്റു സ്ഥലത്തേക്ക് മാറിക്കൊള്ളുക. ഇതൊക്കെയാണ് അവർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. 10,000 വരുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപന ഉടമകളും തൊഴിലാളികളും പഠനം മുടങ്ങി നിൽക്കുന്ന വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി ശക്തമായ സമരങ്ങൾ നടത്താൻ തീരുമാനിച്ചതായും ഇവർ കോഴിക്കോട്ട് പറഞ്ഞു. ലക്ഷങ്ങൾ വരുന്ന വോട്ടുകൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ആർക്കും നൽകണ്ട എന്നുള്ള ഒരു ശക്തമായ ഒരു തീരുമാനം സ്ഥാപന ഉടമകളും വിദ്യാർത്ഥികളും ജീവനക്കാരും അവരുടെ കുടുംബങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കണം, എത്രയും പെട്ടെന്ന് സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കണം. നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന കുറേ സ്റ്റാഫുകളുണ്ട്, അവരുടെ ഒരുപാട് ഫാമിലി വളരെ കഷ്ടത്തിലാണ്. കാരണം നമ്മളെ അടുത്ത് നിന്ന് കിട്ടുന്ന സാലറിയിലാണ് അവർ കുടുംബം പോറ്റുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധയിൽപ്പെടുത്തണം. നമുക്ക് മാക്സിമം വന്നു കഴിഞ്ഞാൽ 100 കുട്ടികളെ ഉണ്ടാവുള്ളൂ. അപ്പം ഒരു ദിവസം ഒരു 5-ോ 10-ോ കുട്ടികളെ വെച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. അല്ലാതെ ഒരു ക്ലാസ്സിൽ 50-ോ 60-ോ കുട്ടികളൊന്നും വെച്ച് പഠിക്കാനില്ല. വാർത്താസമ്മേളനത്തിൽ ആക്റ്റീവ ജില്ലാ പ്രസിഡന്റ് കെ ഉമ്മർ, ജില്ലാ സെക്രട്ടറി പ്രശാന്ത് ടിവി, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് NTC മജീദ്, സംസ്ഥാന ട്രഷറർ രജനി രാജേഷ് എന്നിവരും പങ്കെടുത്തു. ഇ ന്യൂസ് കോഴിക്കോട്.